ഉച്ചഭക്ഷണ ഫണ്ടില്ല, 1300 സ്കൂൾ പാചകക്കാർ വലയുന്നു. നോക്കാം വിശദമായി. സ്കൂൾ ഉച്ചഭക്ഷണ ഫണ്ട് പ്രകാരം കുട്ടികൾക്ക് പാചകമൊരുക്കുന്ന 13,000 തൊഴിലാളികൾ വേതനം ലഭിക്കാത്ത സാഹചര്യത്തിൽ 2 മാസമായി വലയുന്നു. ഉച്ചഭക്ഷണത്തിനുള്ള ഫണ്ട് വൈകുന്നതാണ് കാരണമായി പറയുന്നത്. നവംബർ ഡിസംബറിലെ ഫണ്ട് അനുവദിച്ചെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് ഇറക്കുന്നതിൽ കാണിച്ച അപാകതയാണ് അക്കൗണ്ടിൽ പണമെത്താനുള്ള തടസ്സമായി പ്രഥമ അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നത്. 2 മാസത്തെ 91 കോടി രൂപയാണ് കിട്ടാനുള്ളത്. ഈ തുക ലഭിക്കാതെ തൊഴിലാളികൾക്ക് വേതനം നൽകാനാകില്ല. 150 കുട്ടികൾ വരെയുള്ള സ്കൂളിലെ തൊഴിലാളികൾക്ക് ദിവസവും 600 രൂപയാണ് വേതനം. 25 പൈസ വീതം അധിക വേതനം ലഭിക്കും. 500-ലേറെ സ്കൂൾ കുട്ടികൾക്കുള്ള സ്കൂളുകളിൽ 2 പാചക തൊഴിലാളികളുണ്ട്. 600 രൂപയാണ് അടിസ്ഥാന ശമ്പളം. ശേഷം ലഭിക്കുന്ന തുക ഇരുവർക്കുമായി വീതിക്കും. മാസത്തിൽ 21-22 പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. സാമ്പത്തിക വർഷം അവസാനമായതിനാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ തുക വൈകുമെന്ന ആശങ്ക അധ്യാപകരെയും അലട്ടുന്നുണ്ട്. അതേസമയം പ്രധാന പാചക തൊഴിലാളി യൂണിയനുകൾ വേതനത്തിനായി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയില്ല എന്നും പരാതി ഉയരുന്നുണ്ട്. പല സ്കൂളുകളിലും പാചക തൊഴിലാളികളുടെ അധ്വാന ഭാരം കൂടുന്നതിനാൽ അത് കുറയ്ക്കാനുള്ള നടപടി വേണമെന്നാണ് സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ പറയുന്നത്.